നമസ്കാരം. പല നാടിനെ പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കുറച്ചധികം സമസ്യകളുള്ള ഒരു നാടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാഡ, ഇതാണ് ആ നാടിൻ്റെ പേര്. ഇന്തോനേഷ്യയിലെ ഒരു താഴ്വരയിലാണ് ബാഡ സ്ഥിതി ചെയ്യുന്നത്. ഈ താഴ്വരയെയും ഇവിടുത്തെ അജ്ഞാത ശില്പങ്ങളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്തോനേഷ്യയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ജൈവ വൈവിധ്യം കാത്തു സംരക്ഷിക്കുന്ന ഇടമായ സുലവസിയിലാണ് ബാഡ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. അത്യപൂർവമായ ജൈവ വൈവിധ്യം ഇങ്ങനെയാണ് ശാസ്ത്രജ്ഞർ ഇവിടുത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ ജൈവ വൈവിധ്യത്തോളം തന്നെ വ്യത്യസ്തമാണ് ബാഡയിലെ ശില്പങ്ങളും. ലോർലിൻഡു ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ ബാഡ വ്യത്യസ്തങ്ങളായ അനേകം ശില്പങ്ങളാൽ സമ്പന്നമാണ്. കൂടുതലും കൽപ്രതിമകളാണ് ഇവിടെയുള്ളത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിവിധ രൂപങ്ങളിലുള്ള നിരവധി ശില്പങ്ങൾ താഴ്വരയുടെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നു. കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ശില്പങ്ങളിൽ ചിലതിന് ഏതാനും ഇഞ്ചുകൾ മാത്രമേ ഉയരമുള്ളൂ. എന്നാൽ ചില ശില്പങ്ങളാകട്ടെ രണ്ടാളുടെ എത്രയും ഉയരമുണ്ട്. മെഗാലിത്തുകൾ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 1908 ബാഡ താഴ്വരയിലെ അത്ഭുത ലോകം ആദ്യമായി ശാസ്ത്രം കണ്ടെത്തുന്നത്. ശില്പങ്ങളിലെ വ്യത്യസ്തതയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. പാറകളിൽ അത്ഭുതകരമായ രീതികളിലാണ് ശില്പങ്ങൾ കൊത്തിയിരിക്കുന്നത്. 1000 മുതൽ 5000 വർഷം വരെ പഴക്കമുണ്ട് ഇവിടുത്തെ കൽശില്പങ്ങൾക്ക് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെത്തിയിട്ട് 100 കഴിഞ്ഞെങ്കിലും ഇതിന് പിന്നിലെ രഹസ്യങ്ങൾ ഇനിയും കണ്ടെത്തുവാനായിട്ടില്ല. മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വലിയ തലയും ചെറിയ ഉടലുമാണ് ഇവിടുത്തെ മനുഷ്യരൂപങ്ങൾക്കുള്ളത്. ഇവിടുത്തെ മനുഷ്യരൂപങ്ങൾക്ക് കാലുകളില്ല. കലാപരമായ വലിയ പരീക്ഷണങ്ങളൊന്നും തന്നെ മുഖത്തോ ദേഹത്തോ കാണുവാനും കഴിയില്ല. കവിളും മൂക്കും വരകളിൽ ഒതുക്കിയപ്പോൾ വൃത്താകൃതിയിലെ വലിയ കണ്ണുകളാണ് ഈ ശില്പങ്ങളുടെ ഭംഗി കൂട്ടുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ശില്പങ്ങളെയും അടുത്തടുത്തായി നിൽക്കുന്ന രൂപത്തിലുള്ള ശില്പങ്ങളെയും എല്ലാം ഇവിടെ കാണാൻ കഴിയും. എങ്ങനെ ഈ ശില്പങ്ങൾ ഇവിടെ എത്തിയെന്നോ ആരാണ് നിർമ്മിച്ചതെന്നോ എന്താണ് ഇതിനു പിന്നിലെ വിഷയമെന്നോ ഒന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ശില്പങ്ങൾക്ക് പിന്നിലെ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ സത്യം ഇന്നും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. ബാഡ താഴ്വരയുടെ സമീപ പ്രദേശങ്ങളിലൊന്നും ലഭ്യമല്ലാതിരുന്ന തരത്തിലുള്ള കല്ലുകൾ കൊണ്ടാണ് ഈ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ പ്രദേശം ഇന്നും ഉത്തരം ലഭിക്കാത്ത സമസ്യയായി തുടരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.